എപ്പോഴെങ്കിലും അവളോട് ഉടക്കി ഉടക്കി അവസാനം വല്ല ലവ് ആകുമെന്ന എന്റെ പേടി. പൊന്നുമോൻ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ നിന്നെ വെട്ടി അരിഞ്ഞ് മിക്സിയിൽ ഇട്ട് അടിക്കും ഞാൻ. നിനക്ക് പ്രേമിക്കാൻ പറ്റിയ ഒരു താൻ എന്താ വിചാരിച്ചേ? ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നിർത്തി ഞാൻ ഇവിടെ കഴിയുന്നു വിചാരിച്ചോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചു തരാം. കുറച്ച് വേലക്കാരെ ഞാൻ എന്റെ വീട്ടിൽ നിർത്തുന്നുണ്ട്, എന്നിട്ട് ഞാൻ തന്നെ വന്ന് വിളിച്ച് കാണിക്കാം. നോക്കണോ പെട്ടേ, താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഈ സാദാ ഈ സദാശിവൻ കൈമളുടെ വീടല്ലേ. എന്താ ആ സദാശിവൻ കൈമൾ ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ആള് ഞാനാ, കണ്ടില്ലേ? കണ്ടു. എന്നാ പോയിക്കോ. ഓക്കെ, നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും, പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. ഞാൻ സീരിയസ്. കുഞ്ഞിനാമേട്ടനെ കാണാൻ ചെത്തായിട്ടുണ്ട്. ഇപ്പൊ കണ്ട ബച്ചേട്ടനെ പോലുണ്ട്. ബച്ചേട്ടനോ? അതാരാ? സിനിമാ നടൻ അമിതാഭ് ബച്ചൻ. ബച്ചൻ മുണ്ടിനേക്കാളും മാച്ച് പാൻസ് ആട്ടോ. അവള് വേണമെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് ഡാൻസ് പഠിച്ചു. അമ്മയുടെ ഡാൻസ് കണ്ടല്ലേ അച്ഛൻ വീണത്. പറ്റിയത് അച്ഛനല്ല അമ്മയ്ക്കാ. ആടുതോമയില്ലകത്ത് ഊടാകാതെ കുഞ്ഞാമതേ, നമസ്കാരമുണ്ട്. എന്ന് മനസ്സിലായില്ലേ? ഭാഗവൻ മേരി, കുട്ടിക്കാനം കൊച്ചമണി, മുണ്ടക്കൻ മത്സല, ഒത്തിരി പേരുണ്ടല്ലോ. ഞാനേ തുളസി. തുളസി? തുളസി അല്ല. എടി, നിന്റെ ചേട്ടനെ കാണാൻ എന്നാ ലുക്കാടി? ലുക്ക് മാത്രമുള്ളടി, വെറും കച്ചറയാണ്. അച്ഛന്റെ കാശ് മുടിപ്പിക്കാൻ വേണ്ടി നടക്കുവാടി. 22 സപ്ലി ഉണ്ട് എഴുതാനൊക്കെ. എടി പെണ്ടിപ്പെങ്ങളെ, നിന്നെ ഞാൻ കാണിച്ചു തരാട്ടോ. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവിടെ നട്ടലുള്ള ആണുങ്ങളുണ്ട് വിളി, ഞാൻ അവരോട് സംസാരിക്കാം. നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും ഒഴിയേണ്ടി വരില്ലെന്നും പറഞ്ഞാ ഞങ്ങൾക്ക് വീട് തന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ തന്നെയാണ് ഹൗസ് ഓണർ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ശരി, ഗോപാലകൃഷ്ണ പണിക്കരെ നിയമം പഠിപ്പിക്കാനല്ലേ. മൊബൈലിൽ കുത്തി കളിക്കാതെ പോയി പഠിക്കാൻ നോക്ക്. മൊബൈലിൽ കുത്തി കളിക്കല്ല, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത എല്ലാം കിട്ടുന്ന പറഞ്ഞ സത്യ? ആ കിട്ടും. അങ്ങനെയാണ് പണ്ട് നാടിട്ടു എന്റെ അച്ഛൻ വാസുവിനെ സെർച്ച് ചെയ്യും. ഞരമ്പ് വാസു നടിച്ച പെട്ടെന്ന് കിട്ടി. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ മകൾ ഒരു 500,000 രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? അവന്റെ ഡാഡിയുടെയിന്ന് കടപ്പുറ അളകും കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ഇങ്ങ് കേറിയിരിക്കേ. കേറി വന്ന് സൽക്കാരം മേടിച്ച് മിണ്ടാതെ അങ്ങ് പോകാൻ വന്ന ആളല്ല ഈ വക്രി കുഞ്ഞ്. വക്രി കുഞ്ഞോ? നേരിട്ടവനെയൊക്കെ വെട്ടി കൊല്ലണം. വക്രി കുഞ്ഞെന്നു എന്താളെ എന്റെ പേര്? വർക്കി കുഞ്ഞ്. ആ കിട്ടിപ്പോയി.